സംസ്ഥാന സർക്കാരിന് വീണ്ടും തിരിച്ചടി മിൽമ ഭരണം പിടിക്കാനുള്ള ക്ഷീര സംഘം സഹകരണ ബിൽ രാഷ്ട്രപതി തള്ളി ഗവർണർ ഒപ്പിടാതെ ഏഴ് ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയച്ചത് ക്ഷീര സംഘം സഹകരണ ബിൽ കൂടി തള്ളിയതോടെ ഏഴ് ബില്ലുകളിൽ രാഷ്ട്രപതി തള്ളിയവയുടെ എണ്ണം നാലായി മാറി ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ക്ഷീരസംഘം സഹകരണ ബിൽ രാഷ്ട്രപതി തള്ളി സംഘം സഹകരണ ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകാത്തത് സർക്കാരിന് കനത്ത തിരിച്ചടിയായി ഗവർണർ ഒപ്പിടാതെ ഏഴ് ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയച്ചത് ക്ഷീരസംഘം സഹകരണ ബിൽ കൂടി തള്ളിയതോടെ ഏഴ് ബില്ലുകളിൽ രാഷ്ട്രപതി തള്ളിയവയുടെ എണ്ണം നാലായി മാറി ക്ഷീരസംഘം അഡ്മിനിസ്ട്രേറ്റർക്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അധികാരം നൽകുന്നതായിരുന്നു ബിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പ്രതിനിധിക്കും വോട്ട് ചെയ്യാൻ അധികാരം നൽകിയിരുന്നു ഇതിലൂടെ പിടിക്കണമെന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ ഇതിനാണിപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് സംസ്ഥാന നിയമസഭ പാസാക്കി ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ഏഴ് ബില്ലുകളിൽ ഇതുവരെ ഒന്നിന് മാത്രമാണ് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ലോകായുക്ത ബില്ലിൽ മാത്രമാണ് രാഷ്ട്രപതി ഒപ്പിട്ടത് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാനുള്ള ബില്ലിലും സർവകലാശാല നിയമ ഭേദഗതി ബില്ലിലും വൈസ് ചാൻസലർമാരെ നിർണ്ണയിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കാനുള്ള ബില്ലിനും രാഷ്ട്രപതി നേരത്തെ അനുമതി നൽകിയിരുന്നില്ല ഈ മൂന്ന് ബില്ലുകളും രാഷ്ട്രപതിയുടെ ഓഫീസിൽ തിരിച്ചയക്കുകയായിരുന്നു ക്ഷീര സഹകരണ ബിൽ കൂടി തള്ളിയതോടെ ഇനി രണ്ട് ബില്ലുകളിൽ കൂടിയാണ് രാഷ്ട്രപതിയുടെ തീരുമാനം വരുവാനുള്ളത് അതേസമയം ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് ഉണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു രാഷ്ട്രപതി തടഞ്ഞ ബില്ലുകൾ നടപ്പിലാക്കില്ല എന്നും ബില്ലുകൾക്ക് അംഗീകാരം നൽകാത്ത രാഷ്ട്രപതിയുടെ നടപടി ഇവർ റദ്ദാക്കുന്നതിന് തുല്യമാണെന്നുമാണ് വിശദീകരണം ലോകായുക്ത ബില്ലിനോടൊപ്പം സർവകലാശാല നിയമ ഭേദഗതി ബിൽ രണ്ടെണ്ണം ചാൻസലർ ബിൽ സഹകരണ നിയമ ഭേദഗതി ബിൽ സെർച്ച് കമ്മിറ്റി എക്സ്പാൻഷൻ ബിൽ സഹകരണ ബിൽ മിൽമ എന്നിവയാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഗവർണർ അയച്ചത് നിയമസഭ പാസാക്കിയ പൊതുജനാരോഗ്യ ബില്ലിൽ ഏറെ നാൾ ഒപ്പിടാതെ വെച്ച ശേഷം ഒപ്പിട്ട ശേഷമായിരുന്നു മറ്റു ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത് ഗവർണർമാർക്ക് ബില്ലുകൾ പാസാക്കുന്നതിൽ നിയമസഭയെ മറികടക്കാനാവില്ല എന്ന നിർണായക നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഗവർണറുടെ നീക്കം Nusdash magnification